നമസ്കാരം, ഞാൻ ഡോക്ടർ മിലി മണി. ഞാൻ കോഴിക്കോട് എരഞ്ഞിപ്പാലം മലബാർ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റും ലാപ്രോസ്കോപ്പിക് സർജനും സ്പെഷ്യലിസ്റ്റ് ഇൻ യൂറോ ഗൈനക്കോളജിയുമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്ത്രീകളിലെ മൂത്രാശയ രോഗങ്ങളെ പറ്റിയിട്ടാണ്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഈ മൂത്രസംബന്ധിതമായിട്ടുള്ള അസുഖങ്ങളെ പറ്റിയിട്ട് സ്ത്രീകൾ പൊതുവെ പറയാനായിട്ട് വളരെയധികം അവർക്ക് വളരെ ഡിഫിക്കൾട്ടായിരുന്നു പറയാനായിട്ട്. മാത്രമല്ല, അതൊരു സ്റ്റിഗ്മയായിട്ടായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. കാരണം ക്വാളിറ്റി ഓഫ് ലൈഫിനെ പറ്റിയിട്ട് എല്ലാവരും വളരെയധികം ബോധവാന്മാരാണ്. അതുകൊണ്ടിട്ട് തന്നെയാണ് ഈ യൂറോ ഗൈനക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാസ്റ്റ് സ്പെഷ്യാലിറ്റി തന്നെ ഉണ്ടായിട്ടുള്ളത്. സ്ത്രീകളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന മൂത്രസംബന്ധിതമായിട്ടുള്ള അസുഖങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇൻകോണ്ടിനൻസ് അഥവാ അനിയന്ത്രിതമായിട്ടുള്ള മൂത്രം പോക്ക്. ഇപ്പം ഒരുവിധപ്പെട്ടിട്ടുള്ള സ്ത്രീകളിൽ, നമ്മൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ പ്രായം കൂടിയിട്ടുള്ള സ്ത്രീകളിലായിരുന്നു നമ്മൾ ഇത്തരം അസുഖങ്ങൾ നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ ഇപ്പം ചെറുപ്പക്കാരുടെ ഇടയിലാണെങ്കിൽ പോലും നമ്മൾ ഇത്തരം ഈ ഇൻകോണ്ടിനൻസ് അസുഖം നമ്മൾ കണ്ടുവരുന്നുണ്ട്. പലതരത്തിലുള്ള ഇൻകോണ്ടിനൻസ് ഉണ്ട്. നമ്മൾ ആദ്യം ഏർജ് ഇൻകോണ്ടിനൻസ്, അതായത് നമുക്ക് മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥ. മൂത്രം ഒഴിക്കണം എന്ന് തോന്നുന്നു, പക്ഷേ നമുക്ക് ടോയ്ലറ്റിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അതിന് മുമ്പ് തന്നെ മൂത്രം ഒഴിച്ചു പോവുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ രാത്രി സമയങ്ങളിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുക, ഇതിനാണ് നമ്മൾ ഏർജ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് ആണ്. അതായത് ചുമയ്ക്കുന്ന സമയത്തോ അല്ലെങ്കിൽ തുമ്മുന്ന സമയത്തോ അല്ലെങ്കിൽ ചിരിക്കുന്ന സമയത്തോ മൂത്രം പോവുക എന്ന്. ഇത് രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് കാണുന്നതിനെയാണ് നമ്മൾ മിക്സ്ഡ് ഇൻകോണ്ടിനൻസ് പറയുന്നത്. നമ്മൾ വളരെ കോമൺലി കണ്ടുവരുന്നത് ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ഈ ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി ഇപ്പോൾ ഒരുവിധപ്പെട്ടിട്ടുള്ള എല്ലാ സ്ത്രീകളിലും കണ്ടുവരുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് സ്ത്രീകൾ വളരെ തുറന്ന് ചർച്ച ചെയ്യുന്നുമുണ്ട്. ഇതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇതിന് നമ്മൾ പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു നമ്പർ ഓഫ് പ്രഗ്നൻസീസ് കൂടുതലാകുമ്പോഴത്തേക്കും, അതായത് കൂടുതൽ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ തവണ കൂടുതൽ തവണ പ്രഗ്നൻ്റ് ആകുന്ന ആൾക്കാരിൽ ഇത്തരം അസുഖങ്ങൾ നമ്മൾ കണ്ടുവരാറുണ്ട്. അതേമാതിരി ഈ ഗർഭപാത്രത്തിൽ എന്തെങ്കിലും മുഴകൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അണ്ഡാശയത്തിൽ എന്തെങ്കിലും മുഴ ഉണ്ടാകുകയോ ചെയ്യുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലുതായിട്ടല്ലേ ഇരിക്കുന്നത്, അപ്പം ഇത് നേരെ മൂത്രസഞ്ചിനെ പോയിട്ട് പ്രസ് ചെയ്തിട്ടാണ് ഇരിക്കുക. അപ്പം ഇത്തരം അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടായേക്കാം. അതേമാതിരി ഈ അവയവങ്ങളെ, അതായത് ഗർഭപാത്രത്തിനെ അല്ലെങ്കിൽ മൂത്രസഞ്ചിനെ എല്ലാത്തിനെയും താങ്ങി നിൽക്കുന്ന മസിലുകൾക്കും അല്ലെങ്കിൽ നാഡികൾക്കും എന്തെങ്കിലും ക്ഷതം സംഭവിക്കുന്ന സമയത്തും ഇത്തരം അസുഖങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? ചിലപ്പം ഈ ഗർഭപാത്രത്തിന് ചിലപ്പം താഴ്ച വന്നേക്കാം, അല്ലെങ്കിൽ മൂത്രസഞ്ചിക്ക് താഴ്ച വന്നേക്കാം, അല്ലെങ്കിൽ മലസഞ്ചിക്ക് താഴ്ച വന്നേക്കാം. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ ഇത്തരം അസുഖങ്ങൾ, അതായത് മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ചിരിക്കുന്ന സമയത്ത് മൂത്രം പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത് അമിതമായിട്ടുള്ള വണ്ണം ഉണ്ടാകുന്ന ആൾക്കാരിൽ, പിന്നെ ചിലപ്പം ഷുഗർ ഉണ്ടാകുന്ന ആൾക്കാരിൽ, അതേമാതിരി പാർക്കിൻസൺസിൻ്റെ അസുഖമുള്ള ആൾക്കാരിൽ, അല്ലെങ്കിൽ അൽസിമേഴ്സ് ഡിസീസ് ഉള്ള ആൾക്കാരിൽ, ഇത്തരം ആൾക്കാരിലാണ് നമ്മൾ സാധാരണമായിട്ട് ഇത്തരം അസുഖങ്ങൾ നമ്മൾ കാണാറുള്ളത്. ഇനി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, എന്തെല്ലാമാണ് നമ്മൾ എന്തെല്ലാം ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം, ഇതിന് വേണ്ടിയിട്ടുള്ള ചികിത്സയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ഒരു മൂത്രത്തിൽ ഇൻഫെക്ഷൻ വല്ലതുമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ നമ്മൾ സ്കാനിങ് ചെയ്തിട്ട് നോക്കി നോക്കണം. ഈ സ്കാനിങ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പറയുന്ന ഗർഭപാത്രത്തിൽ എന്തെങ്കിലും മുഴകളോ, അല്ലെങ്കിൽ തുടർന്ന് അണ്ഡാശയത്തിൽ എന്തെങ്കിലും മുഴകളോ, അല്ലെങ്കിൽ ആ ഭാഗത്ത് തന്നെ എന്തെങ്കിലും ഏതെങ്കിലും അവയവത്തിൽ എന്തെങ്കിലും മുഴകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളോ വല്ലതും ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേമാതിരി തന്നെ റെസിഡ്യൂൾ വോളിയം, അതായത് മൂത്രം ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടും മൂത്രസഞ്ചിയിൽ എത്രമാത്രം മൂത്രം കെട്ടിക്കിടക്കുന്നുണ്ട് എന്നുള്ളതും കൂടിയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്
സിസ്റ്റോസ്കോപ്പി എന്ന് പറയുന്നത്. അതായത് മൂത്രസഞ്ചിയിൽ ലൈറ്റ് അടിച്ചിട്ടുള്ള ഒരു ടെസ്റ്റാണ്. വളരെ എളുപ്പത്തിലുള്ള ഒരു ടെസ്റ്റാണ്. വെറും ഒരു മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഒരു 5-6 മിനിറ്റ്, മാക്സിമം പോയാൽ ഒരു 10 മിനിറ്റ്, അത്ര സമയമേ ഇത് എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മൂത്രസഞ്ചിയിൽ ലൈറ്റ് അടിച്ച് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് മൂത്രനാളികൾ വന്ന് ചേരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂത്രസഞ്ചിയുടെ ഉൾഭാഗം നമുക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രശ്നം എത്രമാത്രമുണ്ട്, ഇത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു സിസ്റ്റോസ്കോപ്പി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഐഡിയൽ സിറ്റുവേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ യൂറോഡൈനാമിക്സ് സ്റ്റഡിയൊക്കെ ചെയ്യണം എന്നാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ ഇപ്പോൾ യൂറോഡൈനാമിക്സ് വളരെ കോസ്റ്റ്ലി ആയതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് മേ ബി ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് നമുക്കൊരു യൂറോഫ്ലോമെട്രി വേണമെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കാം. അല്ലാതെ തന്നെ നമുക്ക് പരിശോധനയിലൂടെ, ഈ പറഞ്ഞ പരിശോധനയിലൂടെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഇൻകോണ്ടിനൻസിൻ്റെ ലെവൽ എത്രമാത്രമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇതിനുള്ള കറക്റ്റീവ് മെഷേഴ്സ് എന്തെല്ലാമാണ് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്, ഇതിന് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാനായിട്ട് ഇല്ല. നമുക്ക് മരുന്നുകൾ കൊണ്ടിട്ടാണ് നമ്മൾ മെയിൻലി ചികിത്സ നമ്മൾ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്, ആ ഭാഗത്തെ മസിലുകളുടെയും അതേമാതിരി തന്നെ നാഡികളുടെയും ശേഷി നമ്മൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള എക്സസൈസുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് കീഗൽസ് എക്സസൈസ് ചെയ്യാനായിട്ടാണ് നമ്മൾ പറയുക. അതേമാതിരി ആ നാഡികളെയും അതേമാതിരി മാംസപേശികളെയും നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇത്തരം എക്സസൈസുകൾ കൂടിയിട്ടും അതേമാതിരി മരുന്നുകൾ കൂടിയിട്ടും ഒരു പരിധിവരെ നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്തിട്ട് എടുക്കാൻ സാധിക്കും. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് സ്ട്രെസ് ഇൻകോണ്ടിനൻസ്, അഥവാ ചിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ തുമ്മുന്ന സമയത്ത് മൂത്രം പോകുക എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി യൂട്രസിൽ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ എന്തെങ്കിലും മുഴകൾ വല്ലതും ഉണ്ടോ എന്നുള്ളത് നോക്കുക, അല്ലെങ്കിൽ അണ്ടാശയത്തിൽ എന്തെങ്കിലും മുഴകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മൾ നീക്കം ചെയ്തിരിക്കണം. കാരണം അതായിരിക്കാം ഇതിൻ്റെ കോസിറ്റീവ് ഫാക്ടർ. കാരണം ഇത് പോയിട്ട് നേരെ മൂത്രസഞ്ചിനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാം. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂത്രസഞ്ചിക്ക് താഴ്ച വല്ലതും ഉണ്ടോ എന്നുള്ളതാണ്. മൂത്രസഞ്ചിക്ക് താഴ്ചയോ അല്ലെങ്കിൽ ഗർഭപാത്രത്തിന് എന്തെങ്കിലും താഴ്ചയുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സർജറി നമ്മൾ ചെയ്തിരിക്കണം. അതായത് ഗർഭപാത്രത്തിന് താഴ്ച ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഗർഭപാത്രത്തിന് എടുത്തിട്ട് താഴ്ചയുള്ള മൂത്രസഞ്ചിനെ നമ്മൾ മേലോട്ടേക്കാക്കി നമ്മൾ ഫിക്സ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. നമ്മൾ ടെസ്റ്റുകളെല്ലാം ചെയ്തു നോക്കി, അപ്പോഴും ഈ ഇപ്പം ചുമക്കുന്ന സമയത്ത് മൂത്രം പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മെഷ് TVTO എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ട്രാൻസ് ഒബ്ടുറേറ്റർ ടേപ്പ് മാതിരി ഒരു ചെറിയൊരു മെഷ്, ഒരു ചെറിയൊരു ടേപ്പാണ്, അത് നമുക്ക് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. അതായത് മൂത്രനാളിൻ്റെ തൊട്ട് താഴെ ഫിക്സ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണത്. അതുകൊണ്ടിട്ട് എന്ന് പറയുന്നത് അത്ര ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവമൊന്നുമല്ല. വളരെ എളുപ്പമായിട്ട് അധിക ദിവസം നമ്മൾ ആശുപത്രിയിൽ സ്റ്റേ ചെയ്യേണ്ട ആവശ്യം തന്നെ വേണ്ടി വരുന്നില്ല. ഒരു മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഒരു 2 ഡേയ്സ്, അങ്ങേയറ്റം പോയാൽ ഒരു 3 ഡേയ്സ്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഇതിനു വേണ്ടി, അതായത് സർജിക്കൽ അതേമാതിരി തന്നെ നോൺ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഈ അനിയന്ത്രിതമായിട്ടുള്ള മൂത്രത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. മറ്റൊന്ന് നമ്മൾ സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് എന്ന് പറയുന്നതാണ് ഇടയ്ക്കിടയ്ക്കുള്ള യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അത് സ്ത്രീകളിൽ പൊതുവെയുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് മൂത്രം പിടിച്ചു വെക്കുക എന്നുള്ള ഒരു ചിന്താഗതിയാണ്. രണ്ടാമത് ലാക്ക് ഓഫ് ഫെസിലിറ്റീസ്. ഇപ്പം നമ്മൾക്ക് ചിലപ്പം പൊതുസ്ഥലങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടാവത്തില്ല. ചിലപ്പോൾ ഓഫീസുകളിലാണെങ്കിൽ തന്നെ നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ സ്ത്രീകൾ അതൊട്ട് ഉപയോഗിക്കാനൊട്ട് പോകത്തുമില്ല. അപ്പോൾ മൂത്രം പിടിച്ചു വെക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാരണം സ്ത്രീകളിൽ ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ളതെന്ന് പറയുന്നത് വെള്ളപ്പോക്ക് അല്ലെങ്കിൽ അസ്ഥിയുരുക്കത്തിൻ്റെ കാരണമാണ്. ഇത് മിക്ക ആൾക്കാർക്കും അറിയത്തില്ല. കാരണം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ വെള്ളപ്പോക്കുണ്ടെങ്കിൽ ഈ യൂറിനറി ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും. ഈ വെള്ളപ്പോക്ക് ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗർഭപാത്രത്തിൻ്റെ വായയിൽ പുണ്ണുണ്ടാകുമ്പോഴത്തേക്കാണ് ഈ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകുന്നത്.
അപ്പം സ്ത്രീ അതുകൊണ്ടിട്ട് തന്നെയാണ് നമ്മളെപ്പോഴും പറയുന്നത് സ്ത്രീകൾ ഇടയ്ക്കിടയ്ക്ക് ഈ പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആദ്യം നമ്മൾ ഈ വൈ ഡിസ്ചാർജിൻ്റെ ചികിത്സ എടുത്താൽ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന യൂറിനറി ഇൻഫെക്ഷൻ കറക്റ്റഡ് ആവുകയുള്ളൂ. ഈ ചികിത്സയെല്ലാം നമ്മൾ എടുത്തു തന്നെ എന്ന് വിചാരിക്കട്ടെ, എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ മൂത്രസഞ്ചിയിൽ ലൈറ്റ് അടിച്ചിട്ടുള്ള സിസ്റ്റോസ്കോപ്പി ചെയ്ത് നോക്കിയിരിക്കണം. ഈ പറഞ്ഞ മാതിരി നമുക്ക് മൂത്രനാളികൾ വന്ന് ചേരുന്ന കാണാൻ പറ്റും, മൂത്രസഞ്ചിൻ്റെ ഉൾഭാഗം നല്ലതായിട്ട് കാണാൻ പറ്റും. അതേമാതിരി മൂത്രസഞ്ചിയുടെ നെക്ക് അഥവാ ട്രൈഗോണിനെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഇപ്പം ചില സമയങ്ങളിൽ ഈ മൂത്രനാളികൾ വന്ന് ചേരുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ നല്ല തടിപ്പുണ്ടായേക്കാം. അതേമാതിരി ഈ മൂത്രസഞ്ചിയുടെ നെക്കിൻ്റെ ആ ഭാഗത്ത് ചിലപ്പോൾ കുമിളകൾ മാതിരിയായിട്ടോ അല്ലെങ്കിൽ ഒരു പാട മാതിരിയായിട്ടോ, അതിന് ട്രൈഗോണൈറ്റിസ് എന്ന് പറയും, അല്ലെങ്കിൽ ഈ വെറുതെ ഒരു പാട മാതിരിയായിട്ട് തോന്നും, ഒരു മെംബ്രൈനസ്, ഒരു സുഡോ മെംബ്രൈനസ് സിസ്റ്റൈറ്റിസ് മാതിരി. അപ്പോൾ അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ അതിന് വേണ്ട അതുകൊണ്ടിട്ടായിരിക്കാം ഈ ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പം അതിനാവശ്യമായിട്ടുള്ള ചികിത്സ നമ്മൾ എടുത്തിരിക്കണം. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ചികിത്സ എടുക്കുമ്പോഴത്തേക്കും തന്നെ ഈ യൂറിനറി ഇൻഫെക്ഷൻ തന്നെത്താനെ കറക്റ്റഡായി പോവുകയാണ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മിക്ക ആൾക്കാർക്കും അറിയാത്തതെന്ന് പറയുന്നത് ഈ യൂറിനറി ബ്ലാഡറിൽ കാണുന്ന ട്യൂബർക്കുലോസിസ് ആണ്. അപ്പം ഈ തുടർച്ചയായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ട്യൂബർക്കുലോസിസിൻ്റെ അസുഖം വല്ലതുമുണ്ടോ എന്നുള്ളതും നമ്മൾ നോക്കണം. അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു ബയോപ്സി ചെയ്തിട്ട് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം. ഇതൊക്കെയാണ് സാധാരണ നമ്മൾ സ്ത്രീകളിൽ കണ്ടുവരുന്ന മൂത്രസംബന്ധിതമായിട്ടുള്ള അസുഖം എന്ന് പറയുന്നത്. വളരെ ഒരു വാസ്റ്റ് ടോപ്പിക്കാണ് ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിനെ തുടർന്നിട്ട് നിങ്ങൾക്ക് കുറേ സംശയങ്ങളുണ്ടാകും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലബാർ ഹോസ്പിറ്റലിൽ ഡയറക്റ്റ്ലി വിളിച്ച് കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എന്നെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാം. നന്ദി, നമസ്കാരം.